വെൽക്കം ടു കിച്ചൺ ഡിജീസ്. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു പാൻകേക്ക് ആണ് കേട്ടോ, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരം. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പൊ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. പാൻകേക്കിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിലൊരു വലിയൊരു പൊട്ടറ്റോ വേവിച്ച് വെച്ച് മാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് ഒരു 2 സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തു. അരിപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ ചില്ലി ഫ്ലേക്സ് ഒരു കുറച്ചും ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് ഒന്ന് ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട് മാത്രം 1 സ്പൂൺ മൈദപ്പൊടി എടുക്കുക. അതുപോലെ തന്നെ ഉപ്പും ആ സമയത്ത് തന്നെ ഇടുക. എന്നിട്ട് ചപ്പാത്തി കുഴക്കുന്ന പരിപാടി പോലെ നമ്മളൊന്ന് കുഴച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ നെയ്യോ ബട്ടറോ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴക്കുക. അതുപോലെ തന്നെ അതിന് ശേഷം നരങ്ങിയ വലുപ്പത്തിൽ ഉരുളകൾ ഉരുട്ടി അതൊന്ന് പ്രസ് ചെയ്ത് അതിനകത്തേക്ക് നമ്മുടെ ചീസ് വെച്ച് കൊടുക്കുക. ചീസ് വെച്ച് കൊടുക്കാൻ പ്രത്യേകം എന്നിട്ടും അതൊന്ന് ബോൾ പോലെ ആക്കി ഒന്ന് പ്രസ് ചെയ്ത് പരത്തി കൊടുക്കണം. പരത്തി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന സൈഡുകൾക്കൊക്കെ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് ഒതുക്കിയൊക്കെ കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേനും അതിനകത്ത് ചീസ് വെളിയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൈഡ് കൊണ്ട് ഒന്ന് ഒതുക്കി കൊടുക്കണം. ഇതുപോലെ ഒന്ന് ഒതുക്കി കൊടുത്ത് വെക്കുക. എന്നിട്ട് എണ്ണ ചൂട് ആ സമയം കൊണ്ട് എണ്ണ ചൂടാക്കാൻ വെക്കണം. എണ്ണ ചൂടായി നന്നായിട്ട് വരുമ്പോഴത്തേനും അതിലേക്ക് നമ്മൾ നിർത്തി വെച്ചിരിക്കുന്ന നമ്മുടെ പാൻകേക്കിൻ്റെ റെസിപ്പി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും തിരിച്ചിട്ട് കൊടുക്കുക. അപ്പം അതിലേക്ക് മേളിലേക്ക് എണ്ണ ഇങ്ങനെ തൂവിക്കൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് ഡ്രൈ ആയിരിക്കും. എന്നിട്ട് നല്ല ഒരു ഭയങ്കരമായിട്ട് ബ്രൗൺ ആവണ്ട, ഒരു ചെറിയ ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്കും, കാരണം പെട്ടെന്ന് കുക്കാവും, കാരണം ഇവിടുത്തെ പൊട്ടറ്റോ ഒക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും അതിൽ നിന്ന് എടുത്ത് മാറ്റി നമുക്ക് സോസിൻ്റെ കൂടെയോ ചില്ലി സോസിൻ്റെ കൂടെയോ അതുപോലെ തന്നെ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന, ചായയുടെ കട്ടൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നാളെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള 4 മണി പലഹാരമാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക് യു.